എമ്മ ടേസ്റ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നല്ലൊരു ചായയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ നല്ല തണുപ്പും മഴയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ തൊണ്ടവേദനയും ജലദോഷവും മൂക്കടപ്പും ഒക്കെ ഉള്ളൊരു സാഹചര്യമാണ്. അതിനൊരു ചെറിയ ആശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് ഈ ചായക്ക് നല്ലത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട, 2-3 കുരുമുളക്, 1 ചെറിയ ഏലക്ക, പിന്നെ 2 ഗ്രാമ്പു. ഏലക്ക ഞാനൊന്ന് പിളർത്തിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 3-4 പുതിന ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ അലർജി ഉള്ളതാണ്. പിന്നെ പോരാഞ്ഞിട്ട് കൊറോണയും അങ്ങനെയൊക്കെ ഉള്ള ഓരോ രോഗങ്ങളൊക്കെ ഓടി നടക്കുന്ന ഒരു സമയവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നൊരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. പുതിനയില ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ച് മാറ്റുന്ന സമയത്ത് കുറച്ച് തേൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ കുറച്ച് കരിപ്പെട്ട് ചേർക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് ആവശ്യത്തിന് തേയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ എത്രയാണോ തേയില എടുക്കുന്നത് അത്രത്തോളം ഇട്ട് കൊടുക്കുക, 2 ഗ്ലാസിൻ്റെ അളവിന്. അങ്ങനെ തേയില ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കാതെ ഞാൻ അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. അതിൻ്റെ ആ സത്തൊക്കെ താഴ്ത്തോട്ട് ഇറങ്ങട്ടെ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ചൂടൊന്നും പോയിട്ടില്ല. ഞാനിനി ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ് ഈ ചായക്ക്. അതുപോലെ തന്നെ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഇതുപോലെ തൊണ്ടയ്ക്ക് വേദനയൊക്കെ ഉള്ള സമയങ്ങളിലും മൂക്കടപ്പൊക്കെ ഉള്ള സമയത്തൊക്കെ ഇതുപോലെ 1 ഗ്ലാസ് ഇട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവാണ്. നല്ല ഒരു ആശ്വാസം കിട്ടും. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.